शिमारू के नए वीडियोस के लिए सब्सक्राइब कीजिए और बेल आइकन को दबाना ना भूलें। एड़ती, एड़ती, एड़ती। साधने अवड़ तेने वेचे की, न्यां बाथरूम मिला, कुलिचिट्ट वन्दे क्या। നിങ്ങളൊന്ന് കുളിച്ചു കഴിഞ്ഞാ ഈ ഡോറൊന്ന് തുറക്കോ, ഞാൻ നിങ്ങളെ സഹായിക്കാം. എടുത്തി കണ്ടു പ്രവീൺ സർ, തനിച്ചിരിക്കുന്നത് എത്ര കഷ്ടമാണെന്ന്. എനിക്ക് എന്ത് സംഭവിച്ചാലും എന്നെ നോക്കാൻ ആരും ഇല്ല അല്ലേ. എനിക്ക് ഈ സഹായമൊക്കെ നിങ്ങൾ ചെയ്യേണ്ട ആവശ്യമില്ല, പക്ഷെ നിങ്ങൾ എനിക്ക് ആപത്തുള്ളപ്പോഴൊക്കെ എൻ്റെ കൂടെ തന്നെ നിൽക്കുന്നു. എനിക്ക് ചില സമയത്ത് നല്ല പേടി തോന്നുന്നുണ്ട്, ഞാൻ തനിച്ചിരിക്കുന്നത് ഓർത്ത്. എപ്പോൾ എന്തു സംഭവിക്കും ഒന്നും പറയാൻ പറ്റുന്നില്ല. ഇത് കാരണം കൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. നിങ്ങൾക്ക് ഒറ്റയ്ക്കിരിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് എപ്പോഴൊക്കെ സഹായം ആവശ്യപ്പെടുന്നു അപ്പൊ ഞാൻ എന്നെക്കാട്ടിലും ഞാൻ നിങ്ങളെ നന്നായിട്ട് നോക്കൂ. ഹലോ, ആ പറയ്. നിങ്ങൾ എന്താ ഫോൺ എടുക്കാതിരുന്നത്? അത് സൈലന്റിലായിരുന്നു, കണ്ടില്ല. പറയ്, എന്താ കാര്യം? അല്ല, പ്രശ്നമൊന്നുമില്ല, ഞാൻ വെറുതെ ഫോൺ ചെയ്തതാണ്. നിങ്ങൾ എവിടെയാണെന്നറിയാൻ. പിന്നെ എപ്പോഴാ വരിക? ഞാൻ പുറത്താണ്, 10-15 മിനിറ്റിൽ എത്തും. ഇന്ന് ഒരുപാടൊന്നും വൈകില്ലല്ലോ അല്ലേ? കടലിൽ തനിച്ചായിരിക്കുന്നെ, ഇപ്പോഴാണെങ്കിൽ സന്ദീപ്പും ഇല്ല. എല്ലാ കാര്യങ്ങളും ഞാൻ ഒരു തന്നെയല്ലേ ചെയ്യണ്ടേ? ഇൻഫാക്ട് വരുന്ന വഴിക്ക് ഒരു ചെറിയ പണിയുണ്ട് എനിക്ക്. വീടെത്താൻ എനിക്ക് സമയമാവും. ശരിയാണ്, വീടെത്തിട്ട് സംസാരിക്കാം. ഇപ്പൊ എനിക്ക് പോണുണ്ടാർലി, നാളെ രാവിലെ നേരത്തെ നിന്റെ അടുത്തേക്ക് വരാം. നേരാണോ? തീർച്ചയായും. അപ്പോ ഇതാണല്ലേ നിങ്ങളുടെ ജോലി? എന്താ നിങ്ങൾ രണ്ടുപേരും കൂടി ഇവിടെ ചെയ്യുന്നത്? നീ ആവശ്യമില്ലാതെ ശബ്ദം വയ്ക്കല്ലേ, നീ വിചാരിക്കണ പോലെ ഒന്നുമില്ല. മാമ, നിങ്ങൾ കള്ളെന്ന് പറയണ്ട, ഞാൻ നിങ്ങൾ രണ്ടുപേരും കണ്ടതാണ്. പിന്നെ നീ, നിന്റെ ഭർത്താവ് മരിച്ചിട്ട് 2 മാസം പോലെ ആയില്ലല്ലോ, അതിനു മുൻപ് നീ തുടങ്ങിയോ? ഞാൻ ഇന്നുവരെ നിന്നെ പോലെ വൃത്തി കെട്ട ഒരു സ്ത്രീയെ കണ്ടിട്ടേ ഇല്ല. ഛേ, നിന്നെ പറ്റി ആലോചിച്ച് നാണം തോന്നുന്നു. ഇതിനുശേഷം നീ ഒരു വാക്കും മിണ്ടരുത്. നിനക്ക് സത്യം അറിയാനില്ലേ? കേട്ടോ, പ്രിയങ്കയും ഞാനും തമ്മിൽ തമ്മിൽ ഇഷ്ടമാണ്. നിനക്ക് ഇഷ്ടമുണ്ടെങ്കിലും ഇല്ലെങ്കിലും ഞാൻ നിനക്ക് ഡിവോഴ്സ് തരാൻ പോവാണ്. എന്നോട് നിങ്ങൾക്ക് ഇത് ചെയ്യാൻ പറ്റില്ല.
നിങ്ങൾ എന്റെ ചേച്ചിക്ക് വല്ലാത്ത ദ്രോഹമാണ് ചെയ്യുന്നത്. ഞാൻ അങ്ങനെ വെറുതെ ഒന്നും വിടാൻ പോകുന്നില്ല. എടാ, നീ ആവശ്യമില്ലാതെ സംസാരിക്കല്ലേ. വായടച്ചെന്ന് എന്റെ ചേച്ചിനെ വിളിച്ചുകൊണ്ട് പറയണ. ഞാൻ പ്രശ്നം ഉണ്ടാക്കിയെന്ന് വിചാരിച്ച നിങ്ങൾക്കായിരിക്കും പ്രശ്നം. ചേച്ചി, നമുക്ക് ഇവിടുന്ന് പോവാം. പിന്നെ നീ എന്റെ ചേച്ചിന്റെ ലൈഫ് നീ കെടുക്കാൻ നോക്കുകയല്ലേ. നോക്കിക്കോ, നിനക്ക് സമാധാനം ഉണ്ടാവില്ല. ഇപ്പൊ വായടച്ച് ഇവിടെ നിന്ന് ചെല്ല്. നിങ്ങൾ ഇവിടെ നിന്ന് പോകുന്നോ അല്ല? നീ എന്തിനാ കരയുന്നേ? നമ്മളെന്തിനാ ഇവനെ കുറിച്ച് വിഷമിച്ചുകൊണ്ടിരിക്കണം? നീ ഒന്ന് വിഷമിക്കണ്ട, ഞാൻ നോക്കിക്കോളാം.